ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വെൽക്കം ടു ഇൻഫോ ഫോർ ലൈഫ് ചാനൽ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വാനിലേനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. വാനില കൃഷി നമ്മുടെ നാട്ടിലിത് വളരെ പ്രചാരത്തിൽ പെട്ടെന്ന് വളരെ പ്രചാരത്തിലാവുകയും ഒരുപാട് പേര് പെട്ടെന്ന് ലാഭമെടുക്കാൻ കിട്ടുന്ന കൃഷിയാണെന്ന് കരുതി ഇറങ്ങുകയൊക്കെ ചെയ്തൊരു കൃഷിയാണ് വാനില കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാനില കൃഷിയുടെ ഇപ്പോഴത്തെ അവസ്ഥയും അതുപോലെ ഇതിൻ്റെ കൃഷി രീതികളെയൊക്കെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വാനില എന്ന് പറയുന്ന ചെടി ഒരുപാട് എസൻസുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും കേക്കുകൾ, ഐസ്ക്രീം അങ്ങനെയൊക്കെ ആവശ്യങ്ങൾക്ക് നിർമ്മിക്കുന്നതിനാവശ്യമായ എസൻസ് നാച്ചുറൽ എസൻസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇതിൻ്റെ ബീൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വാനില ചെടി ഇങ്ങനെ വള്ളിച്ചെടിയായിട്ട് ഒരു ഓർക്കിഡിൻ്റെ വർഗ്ഗത്തിൽപ്പെടുന്ന ഒരു ചെടിയായതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഒരു വള്ളിച്ചെടിയായി നമ്മുടെ കൊന്ന അതുപോലെയുള്ള മരങ്ങളിലൊക്കെ കയറുന്ന ഒരു സസ്യമാണ്. ഇതിങ്ങനെ വലിയ വേരുകളും തൂങ്ങിക്കിടക്കുന്ന വേരുകളിൽ കൂടിയാണ് ഇതിൻ്റെ വെള്ളവും വളമൊക്കെ ഇത് കൂടുതലായിട്ട് വലിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് വളരുകയും നല്ല ശക്തിയിൽ, നല്ല തണ്ടിനൊക്കെ നല്ല ശക്തിയുള്ള ഒരു ചെടിയാണ് ഈ വാനില. ഇത് മഴക്കാലത്ത് ഇതുപോലെ നല്ല പോലെ തഴച്ചു വളരുകയും ഒരുപാട് ഉയരത്തിലേക്കൊക്കെ പോയി വളർന്നു പിടിച്ചു കയറി വളരുന്ന ഒരു സസ്യമാണ് ഇത്. ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇത് ഒരുപാട് പേർ കൃഷി ചെയ്യുകയും ഇത് വലിയ വില കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ചെയ്ത് പിന്നീട് കൃഷി അവസാനിപ്പിക്കേണ്ട അവസ്ഥയൊക്കെ വരികയുണ്ടായി. അതിന് കാരണം ഇത് മഡഗാസ്കറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാനില പെട്ടെന്ന് അവിടുത്തെ കാലാവസ്ഥയ്ക്കനുസരിച്ചിട്ട് കൃഷി നശിക്കുമ്പോൾ വില കൂടുകയും കൃഷി ധാരാളമായി ഉണ്ടാകുമ്പോൾ വില കുറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷം ആണ് ഉള്ളത്. അതുകൂടാതെ ഈ വാനില കൃഷിയുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കായ് തനിയെ ഉണ്ടാവുകയില്ല. പൂവ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നമ്മൾ പരാഗണം ചെയ്തു കൊടുത്താൽ മാത്രമേ അതിൽ കായ് പിടിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നം കൂടി ഉള്ളതുകൊണ്ട് ഇത് കായ് പിടിപ്പിക്കുന്നതിന് നമ്മൾ കുറച്ച് എഫേർട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ഇടേണ്ടതുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ വില സ്ഥിരത എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമാണ്. പലപ്പോഴും ഇതിനെ ഉൽപ്പാദിപ്പിക്കുന്ന ബീൻസ് ക്വാളിറ്റി ഇല്ലാത്ത ബീൻസ് ആവുകയും ഇത് ഉണക്കുന്നത് സംസ്കരിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിൽപ്പനയും ഈ പറഞ്ഞ പോലെ കുറച്ച് പ്രശ്നത്തിലാവുകയും അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ മാർക്കറ്റ് നഷ്ടപ്പെട്ടത്. ഇപ്പോഴും ഇതിന് ഇത് കൃഷി ചെയ്യുന്നവരും അതുപോലെ ഇതിൻ്റെ ബീൻസിന് ഇപ്പോൾ വീണ്ടും വിലയായിട്ട് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. എങ്കിലും ഇതിൻ്റെ കൃഷി രീതിയിലേക്ക് കടക്കുമ്പോൾ കൃഷി വളരെ എളുപ്പമാണെങ്കിലും അതിൻ്റെ മാർക്കറ്റിങ്ങും അതുപോലെ ഇതിൻ്റെ ബീൻസിൻ്റെയോ അല്ലെങ്കിൽ എസൻസ് ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു പ്രോസസ്സ് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഇത് ഇപ്പോഴും കൃഷിക്കാർ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ മടിച്ചു നിൽക്കുകയാണ്. കൃഷി ചെയ്യാൻ വളരെ എളുപ്പമായിട്ടുള്ള വെള്ളവും തരക്കേടില്ലാത്ത മണ്ണും ഉണ്ടെങ്കിൽ, വളക്കൂറുള്ള മണ്ണും ഉണ്ടെങ്കിൽ കാടുപോലെ വളരുന്ന ഒരു സസ്യമാണ് ഈ വാനില എന്ന് പറയുന്നത്. വാനില ചെടിയുടെ തണ്ട് കുഴിച്ച് മുറിച്ച് നട്ടിട്ടാണ് നമ്മൾ ഇതിൻ്റെ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. സാധാരണ 1 മീറ്റർ നീളമുള്ള തണ്ടുകൾ നമ്മൾ മുറിച്ച് ഇതുപോലെയുള്ള കൊന്ന മരത്തിൻ്റെയോ അതുപോലെയുള്ള മരങ്ങളുടെ ചുവട്ടിലായിട്ട് നട്ടുപിടിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ വേര് പിടിപ്പിച്ചതിന് ശേഷം ഇങ്ങനെയുള്ള മരങ്ങളുടെ ചുവട്ട് വെച്ചാണ് പിടിപ്പിച്ചെടുക്കുന്നത്. ഇതൊരിക്കൽ പിടിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പോകുന്ന ഒരു ചെടിയല്ല. അതുപോലെ തന്നെ ഇത് ഏകദേശം 2 വർഷത്തിനുള്ളിൽ തന്നെ ഇതിൽ പെട്ടെന്ന് പൂവുണ്ടാവുകയും ചെയ്യും. ഇതിന് പൂവുണ്ടാകുന്നതിന് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് കുറച്ച് 1 ആഴ്ചയോളം വെള്ളം നൽകാതെ ഈ ചെടിയെ ഒന്ന് തളർത്തിയതിന് ശേഷം പെട്ടെന്ന് ഇതിൻ്റെ കടക്കിലോട്ട് നല്ല പോലെ വെള്ളം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പെട്ടെന്ന് ഇതിന് ആ വാട്ടത്തിൽ നിന്നും പെട്ടെന്ന് വെള്ളം കിട്ടുമ്പോൾ അത് നന്നായി ശക്തിയായി വരുമ്പോൾ അതിൻ്റെ കൂടെ പൂക്കൾ കുലകുത്തി പിടിക്കുകയുമാണ് കണ്ടുവരുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന പൂക്കളിലാണ് നമ്മൾ ചെറിയ ഒരു ഈർക്കിൽ പോലത്തെ മുനയുള്ള ഒരു സംഭവം, ചെടി ഒരു മുനയുള്ള ഈർക്കിലോ അങ്ങനെയുള്ള എന്തെങ്കിലും വെച്ച് ടൂത്ത് പിക്ക് പോലെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ പരാഗണം നടത്തുകയും അതിൽ നിന്ന് ബീൻസ് ഉണ്ടാകുകയും ചെയ്യുന്നത്.
കൃത്യമായ സംഭരണ രീതികളും അതുപോലെ തന്നെ ഇതിൻ്റെ മാർക്കറ്റ് കണ്ടുപിടിക്കുന്നതിനുള്ള മാർഗങ്ങളും ഏതെങ്കിലും ഏജൻസികൾ മുഖാന്തരം നടപ്പാക്കുകയാണെങ്കിൽ ഉറപ്പായും ഈ ഒരു വിള വീണ്ടും കേരളത്തിൽ പ്രചാരത്തിലാകുന്നതിനും സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഫോ ഫോർ ലൈഫ്.